നിന്റെ സ്വന്തം റസീക്ക രചന റൈസ അവതരണം സത്സാംസ്തു ഭാഗം 23 ആ ചോദ്യത്തിന് ഉത്തരമെന്ന പോലെ എൻ്റെ ഫോൺ അടിച്ചു. കോൾ അറ്റൻഡ് ചെവി വെച്ചതും ഒരു പ്രതിമ കണക്കേ ഞാൻ നിന്നു. ഹലോ, ഇക്കാൻ്റെ റെസ്യൂമോൾ എന്താക്കുക? പൊറപ്പൊട്ടി. ഫോണിലൂടെ അജുവിൻ്റെ ശബ്ദം കേട്ടതും എനിക്കത് ദേഷ്യം വന്നു. അവനോട് ദേഷ്യപ്പെട്ട് ഫോൺ വെക്കാൻ നിന്നതും അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടിധരിച്ചുകൊണ്ട് ഞാൻ നിന്നു. ഡി പുല്ലേ, നീ എന്തടി എന്നെക്കുറിച്ച് വിചാരിച്ചേ? നിൻ്റെ പിറകെ മണപ്പിച്ച് നടക്കുന്നവൻ മാത്രമാണെന്നോ? ഹിയാജ് പണ്ടേ മോഹിച്ചതടി നിന്നെ അനുഭവിച്ച് അടങ്ങും ഞാൻ. അതിനിടയിൽ ഏത് കൊമ്പത്തെ സാറ് വന്നാലും കൊല്ലാൻ പോലും മടിക്കില്ല ഞാൻ. എൻ്റെ റസീയുടെ ദേഹത്ത് തൊടാൻ അവൻ ഇത്ര ധൈര്യമോ? വെച്ചേക്കില്ല ഞാൻ അവനെ. ഇവിടെ നിന്നൊന്ന് വന്നോട്ടെ, ഏത് വിധേനയാലും നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. നീയും അവനുമായുള്ള ഫോട്ടോ കണ്ടപ്പം തന്നെ വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. എന്നാ നിന്നെ അങ്ങനെ വെറുതെ വിടില്ല മോളെ. അവനെ ഞാൻ എടുത്തോളാം. അവൻ്റെ വാക്കുകൾ കേട്ടതും ഞാനാകെ തളർന്നു. ഒരക്ഷരം ഇണ്ടാതെ ഞാൻ ഫോൺ ചെവി വെച്ച് നിന്നു. ആ ഫോട്ടോ അതിങ്ങനെ അവൻ്റെ കയ്യിലെത്തി. ആരാ അയച്ചു കൊടുത്തത്? ഇനി അജു അടങ്ങി നിൽക്കില്ല. എനിക്കറിയാം അവൻ എത്രത്തോളം എന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ആ എന്നെ മറ്റൊരാൾ നോക്കുന്നത് പോലും അവനിഷ്ടമല്ല. ഉറപ്പായി നക്കി അവൻ എന്തെങ്കിലും ചെയ്യും. എന്നെ സ്വന്തമാക്കി എൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കി അവൻ്റെ മോഹം എന്നിൽ തീർക്കണം. അതാണ് അവൻ്റെ ലക്ഷ്യം. അതിൻ്റെയിൽ ആര് വന്നാലും അവൻ കൊല്ലും. മനസ്സിൽ തോന്നിയ പതർച്ച പുറത്ത് കാണിക്കാതെ ശബ്ദത്തിൽ പോലും പേടി വരുത്താതെ ഞാൻ അവനോട് കയർത്തു. നീ പോടാ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യം നോക്കണ്ടാവെന്ന്. എന്നിൽ നിന്നും വിട്ടുനിൽക്കുന്നതാ നിനക്ക് നല്ലത്. കിടന്ന് ചലക്കാതടി പുല്ലേ, നിൻ്റെ ഇത്തയുടെ തനിരൂപം തന്നെ നീ. അതെങ്ങനെ? ആ തന്തയുടെ അല്ലേ മക്കള്? എടി, മരിച്ച് മണ്ണോട് ചേർന്നില്ലേ ആ തന്തയും? ആ തന്തയെങ്കിലും ഓർത്തെങ്കിൽ നിൻ്റെ ഈ അയഞ്ഞാട്ടം നിർത്തിക്കൂടെ അജു. അവൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ വന്ന് തറച്ചതും ഞാനവനെ ഉച്ചത്തിൽ വിളിച്ചു. കണ്ണുകൾ നിറഞ്ഞൊലിച്ചുകൊണ്ടിരുന്നു. എന്താ, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളേ? ചരിത്രം വീണ്ടും ആവർത്തിക്കല്ലേ? പക്ഷേ നിന്റെ കാര്യത്തിൽ ഞാനതിന് സമ്മതിക്കില്ല. നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരുമടി ഉന്നാരം മോളെ. എൻ്റെ കാൽക്കിൽ കിടന്ന് കൊഞ്ചു നീ. നിനക്കെന്നെ അറിയില്ല. ഇനി എൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ ഞാൻ നിൽക്കില്ല. അപ്പോഴേക്കും നീ കൈവിട്ടു പോകുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആദ്യം നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈ അച്ഛനാണ് പറയുന്നത്. അതും പറഞ്ഞവൻ ഫോൺ വെച്ചു. അവൻ ഫോൺ വെച്ചതും ചെവിയിൽ നിന്നും ഫോൺ എടുത്ത് ഞാൻ ബെഡിലേക്ക് എറിഞ്ഞു. നേരെ മുന്നോട്ട് നോക്കിയതും കണ്ണാടി കൂടി എൻ്റെ രൂപം കണ്ട് ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ നിറഞ്ഞൊലിച്ച കണ്ണുകൾ തുടച്ചു. എത്ര തുളച്ചിട്ടും കണ്ണുനീർ നിലക്കാതെ ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു അയിഞ്ഞാട്ടക്കാരിയായി എന്നെ അവൻ നില വിലയിരുത്തിയത് തീർത്ത് വീണ്ടും വീണ്ടും ഹൃദയം തേങ്ങി. കൊല്ലങ്ങൾക്ക് മുമ്പ് ഹൃദയം പൊട്ടിക്കരഞ്ഞ് ഉപ്പ തളർന്നു വീണത് മനസ്സിൽ കണ്ടു. അതോർത്തതും ഹൃദയം പിടയാൻ തുടങ്ങി. ഞാൻ പതറിപ്പോകുമെന്ന് തോന്നിയതും കണ്ണുകൾ തുടച്ചുകൊണ്ട് മനസ്സിനെ ശക്തിപ്പെടുത്തി. ഏതവസ്ഥയും നേരിടാൻ മനസ്സിനെ സജ്ജമാക്കിയത് ഓർത്തുകൊണ്ട് കണ്ണാടിയിൽ നോക്കി. അപ്പം കണ്ണാടിയിലൂടെ കഴുത്തിലെ പാട് കണ്ടതും കണ്ണുകൾ ഇറുകിയടച്ചു. ഇല്ല, ആരും വേണ്ട എനിക്ക്. ഞാൻ ജനിയാണ്, സ്വർഗത്തിലെ ജനി. സ്വർഗം മാത്രമാണ് എൻ്റെ ലോകം. അത് വിട്ടൊരു ലോകം എനിക്ക് വേണ്ട. ആഗ്രഹിച്ചാൽ അത് പലർക്കും നഷ്ടം മാത്രമേ വരുത്തൂ. എൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ കുഴിച്ചു മുടട്ടെ. അതാണ് എല്ലാവർക്കും നല്ലത്. ഞാൻ കാരണം ആരും വേദനിക്കാൻ പാടില്ല. അജ് നക്കി എന്തെങ്കിലും ചെയ്താൽ അത് ഉമ്മിക്ക് താങ്ങാൻ കഴിയില്ല. ഇനിയൊരു നോട്ടത്തിലും ഞാൻ പതറിയില്ല. ഞാൻ ജനിയാണ്, സ്വർഗത്തിൻ്റെ സ്വന്തം ജനി. അത് മതി. ഞാനും സ്വർഗവും എൻ്റെ ലക്ഷ്യങ്ങളും. ഉറച്ച തീരുമാനത്തോട് ഇറക്കിയടിച്ച കണ്ണുകൾ മെല്ലെ തുറന്നു. ചുണ്ടിൽ പുഞ്ചിരി വരുത്തി. അതെ, ഇതാണ് ജനി. ഉള്ളിൽ എത്ര സങ്കടമുണ്ടെങ്കിലും പുറമെ ചിരിക്കുന്ന ജനി. റൂമിലേക്ക് പോകാൻ വേണ്ടി സ്റ്റെയർ കേസ് കയറി ആഷിയുടെ റൂമിലെത്തി നോക്കിയതും അവനും ലിയമോളും നല്ല കളിയിലാണെന്ന് കണ്ടു. അവനെ കാണുമ്പോൾ സന്തോഷം തോന്നുകയാണ്. ഒരിക്കലും മാറില്ലാന്ന് കരുതിയ അവൻ എത്ര പെട്ടെന്നാണ് പഴയ ആഷിയായി മാറിയത്. കുറേ നേരം അവരുടെ കളി കണ്ട് ചിരിച്ചു നിന്നു. ഒളിച്ചു കളിയാണ് കളിക്കുന്നത്. അവനേട്ട് വട്ടം കറക്കുന്ന ലിയമോളെ പുഞ്ചിരിയോടെ ഞാൻ നോക്കി നിന്നു. പിന്നെ റൂമിലേക്ക് പോയി. ഫയൽ മേശപ്പുറത്ത് വെച്ച് കോട്ടയക്കാൻ തിരിഞ്ഞതും എച്ചിയുടെ റൂമിൽ അവൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. ഫോൺ ചെവിയിൽ വെച്ചിട്ടുണ്ട്. ആർക്കോ കോൾ ചെയ്യുകയാണെന്ന് തോന്നുന്നു. പക്ഷെ അവൾ ഒന്നും മിണ്ടാതെ പേടിച്ചു നിൽക്കുന്ന പോലെയുണ്ട്. ഫോൺ വെച്ചതും അവൾ കണ്ണു തുടയ്ക്കുന്നതും കണ്ടു. ആരായിരിക്കും ആ വിളിച്ചത്? എന്തിനാവോ അവൾ കരഞ്ഞത്? എന്തൊക്കെയോ ദുരൂഹതകൾ ഇവൾക്ക് പിന്നിലുണ്ട്. അംജദും ഇവളും തമ്മിൽ എന്താ കണക്ഷൻ? ഡയറിയിൽ പറഞ്ഞ ആ ആൾ ആരാണ്?
ആരെ തേടിയാണ് അവൾ ഈ നാട്ടിൽ വന്നത്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തണം. ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് ഞാൻ ഫ്രഷ് ആവാൻ പോയി. ഫ്രഷായി വന്നത് കുറച്ച് സമയം മദറിനെ വിളിച്ചു. നാളെയും മറ്റന്നാളും ഓഫീസിൽ ലീവായതിനാൽ ലിമോളോടൊപ്പം സമയം ചെലവഴിച്ച് തിങ്കളാഴ്ച ഇവിടെ നിന്നും പോരാന്ന് മദറിനോട് ഞാൻ പറഞ്ഞു. മദർ അത് സമ്മതിച്ചു. ഇനി രണ്ടു ദിവസം കൂടി എനിക്ക് എൻ്റെ ഉമ്മയുടെ സ്നേഹം അനുഭവിക്കാം. അത് കഴിഞ്ഞാൽ ഫോണെടുത്ത് അതിലെ ഓരോ ഫോട്ടോസ് നോക്കിയതും സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴാണ് ഉമ്മി റൂമിലേക്ക് വന്നത്. പെട്ടെന്ന് ഞാൻ ഫോൺ ഓഫാക്കി മേശമ്മ വെച്ചു. ജെനി, സാർ വിളിച്ചോ? ഔമി, ഞാൻ വിളിച്ചിരുന്നു. തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയില്ലേ ജെനി? കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഉമ്മി. എല്ലാ കൊല്ലവും എൻ്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കാറുള്ളത്. ഞാൻ നേരത്തെ അവിടെ എത്തിയേ പറ്റൂ. ഓ ജെനി, ഇനി നീ പോയാൽ തിരിച്ചു വരില്ലേ മോളെ? എന്തോ നിന്നെനിക്ക് വലിയ ഇഷ്ടമായി. ഈ ഉമ്മിയുടെ മോളായി നിനക്ക് ഇവിടെ കഴിഞ്ഞൂടെ? ഉമ്മിയുടെ വാക്കുകൾ കേട്ടതും ഇത്രയും നേരം ഒളിപ്പിച്ചു വെച്ച കണ്ണുനീർ അണപ്പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഉമ്മിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു. ഇരു കൈയ്യൊണ്ടും എന്നെ വാരി പുണർന്നുകൊണ്ട് ഉമ്മി എൻ്റെ മുടിയിൽ തലോടി. വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അപ്പോൾ. ലോകം കീഴടക്കിയ സന്തോഷം, എൻ്റെ വിഷമങ്ങളെല്ലാം ഒരൊറ്റ തലോടി മാറിയപ്പോലെ. മോളെ, എനിക്കറിയാം നിനക്കിവിടെ വിട്ടുപോകാനാവില്ലെന്ന്. അതുകൊണ്ടല്ലേ നീ കരയുന്നത്. നീ എങ്ങും പോകണ്ടേ മോളെ, ഇവിടെ ഉണ്ടാവണം. ഉമ്മിയത് പറഞ്ഞതും ഞാൻ ഉമ്മിയിൽ നിന്നും വിട്ടുനിന്നു. കണ്ണുകൾ തുടച്ചുകൊണ്ട് ഞാൻ പുഞ്ചിരിച്ചു. ഏത് ബന്ധത്തിൻ്റെ പേരിലാണ് ഉമ്മി ഞാൻ ഇവിടെ നിൽക്കുക? ഈ വീടുമായി എനിക്കൊരു ബന്ധവുമില്ല. ലിയമ്മക്ക് വേണ്ടി മാത്രമല്ല ഞാനിവിടെ എത്തിയത്. ആ കാര്യം ഭംഗിയെ നടന്നു. ലിയമ്മക്കിപ്പോൾ എന്നെ വേണമെന്നൊന്നില്ല. അതല്ലേ ഉമ്മി എല്ലാവരും ആഗ്രഹിച്ചത്. അവളിണങ്ങ് എൻ്റെ റോൾ കഴിഞ്ഞു ഉമ്മി. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. എന്നായാലും ഞാനിവിടെ നിന്നും പോയല്ലേ പറ്റൂ. ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ട് ഞാൻ ഉമ്മിയോട് പുഞ്ചിരി വിടാതെ പറഞ്ഞു. എല്ലാം കേട്ട് ദയനീയമായി ഉമ്മി എന്നെ നോക്കി. എന്താ എന്നോട് പറയാൻ വന്നപ്പോഴേക്കും ഞാനതിനെ എതിർത്തു. വേണ്ട ഉമ്മി, ഇനിയൊന്നും പറയണ്ട. നാളെയും മറ്റന്നാളും ഞാനിവിടെ ഉണ്ടാവും. ഈ ഉമ്മിയുടെ സ്നേഹം മതിവരോളം അനുഭവിക്കാം. അതും പറഞ്ഞുകൊണ്ട് ഉമ്മിയുടെ മുഖത്തേക്ക് നോക്കാതെ ഞാൻ റൂം വിട്ട് ഇറങ്ങി. നേരെ ഓപ്പൺ ടെറസിലേക്ക് പോയി. അവിടെ നിലാവ് നോക്കി കുറേ നേരം നിന്നു. മനസ്സിലുള്ള ഭാരമെല്ലാം ഇറക്കി വെച്ച് സമാധാനത്തോടെ കണ്ണുകളടച്ചു. സ്വർഗത്തിലായിരുന്നപ്പോൾ മനസ്സിലെന്തൊക്കെ വിഷമം വന്നാലും ഞാൻ നേരെ പൂന്തോട്ടത്തിലേക്ക് പോകുമായിരുന്നു. അവിടെയുള്ള ഇരിപ്പിടത്തിലിരുന്ന് നിലാവിൻ്റെ നക്ഷത്രങ്ങളെ നോക്കി അങ്ങനെ ഇരിക്കും. ഓരോന്നല്ലേ ആലോചിച്ച് കണ്ണുകളടച്ചിരിക്കുമ്പോഴാണ് ആരോ ഷോൾഡറിൽ കൈവച്ചത്. പെട്ടികൾ പെട്ടെന്ന് കണ്ണു തുറന്ന് തിരിഞ്ഞു നോക്കിയതും കണ്ടത് ഇത്തയാണ്. എന്താ ജനി നീ ഇവിടെ ഇരിക്കുന്നേ? വന്നേ, ഫുഡ് കഴിക്കാം. ഇത്ത നടന്നോളൂ, ഞാൻ വന്നോളാം. ഞാനത് പറഞ്ഞതും ഇത്ത പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. പിന്നെ ഒന്ന് നിന്ന ശേഷം തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. ജെനി, നിനക്കെന്നോട് ദേഷ്യമുണ്ട്? ഈ മോണൽ നിന്നെ നിന്നും തട്ടിയെടുത്തതിന്? എൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് എന്നെ നോക്കി ഇത്തത് പറഞ്ഞതും ഇത്താൻ്റെ കൈ എൻ്റെ കൈക്കുള്ളിൽ നിന്നും ഞാൻ പിടിയിച്ചു. എന്നിട്ട് ഇത്താൻ്റെ രണ്ട് കൈ ഞാൻ മുറുകെ പിടിച്ചു. ഇത്ത, എന്തിനെനിക്ക് ദേഷ്യം? അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട. എൻ്റെ ലിയമോൾക്കൊരു ഉമ്മയെ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഒരു ഉമ്മയില്ലാത്തതിൻ്റെ വേദന എത്രത്തോളമാണെന്ന് എനിക്കറിയാം. ലിയമോൾ ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. ഇത്തേം പോലെ ഒരു ഉമ്മയെ കിട്ടിയില്ലേ? പൊന്നുപോലെ നോക്കുന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ മോളെ ഞാനിവിടെ നിർത്തി സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്നത്. ഇനി മുതൽ അവൾ ലിയമോളല്ല, ലിയാന അർഷദാണ്. എൻ്റെ വാക്കുകൾ കേട്ടതും ഇത്താൻ്റെ മുഖം വിടർന്നു. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവളിൽ ഉമ്മ തന്നു. ജെനി, നീ എനിക്ക് അനിയത്തിക്കുട്ടിയാണ്. ഇത്ത അതും പറഞ്ഞുകൊണ്ട് വീണ്ടും കെട്ടിപ്പിടിച്ചു. ഇത്തയെ ചേർത്ത് പിടിച്ചതും കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. സ്നേഹം കൊണ്ട് ഇങ്ങനെ എല്ലാവരും ഈർപ്പ് മുട്ടിക്കുമ്പോൾ എങ്ങനെ റബ്ബെ ഇവരുടെ ഇടയിൽ നിന്നും ഞാൻ പോവുക? മനസ്സിനെ കല്ലാക്കുമ്പോഴും ഇവരുടെയൊക്കെ സ്നേഹം കൊണ്ട് ആ കല്ല് ഉരുകുകയാണല്ലോ. വാ, ഭക്ഷണം കഴിക്കാം. എന്നിൽ നിന്ന് ഇത്ത വിട്ടുനിന്നതും ഞാൻ കണ്ണുകൾ തുടച്ചു. ഇത്തയുടെ കയ്യിൽ കോർത്തു പിടിച്ചുകൊണ്ട് ഞാൻ താഴേക്ക് നടന്നു. ജെനി, നീ ആശയെ വിളിച്ചു വാ, ഞാൻ റൂമിൽ പോയി ലിയമോളെയും കൊണ്ടുവരാം. അവളവിടെ ഉപ്പച്ചിയുടെ കൂടെ കളിക്കുകയാണ്. ഹാളിലെത്തിയതും ഇത്തൻ്റെ കൈ വിട്ടുകൊണ്ട് പറഞ്ഞു, ഹാ ഇത്ത, ഞാൻ ആശിക്കാനെ വിളിക്കാം. ഇത്ത റൂമിലേക്ക് പോയതും ഞാൻ ആശിക്കാൻ്റെ റൂമിലേക്ക് നടന്നു. അവിടെ എത്തിയതും ഞാൻ വാതിൽ മെല്ലെ തുറന്നു. ഏതോ പുസ്തകം കയ്യിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു ഇത്ത. ആശിക്ക, ഫുഡേക്കാ വിളിക്കുന്നുണ്ട്. ആ ജെനി, ഇപ്പം വരാം, നീ നടന്നോ. അക്കിയെ വിളിച്ചോ? എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ടോ? ഞാനിതാ വരുന്നു, നീ നടന്നോ. അതും പറഞ്ഞുകൊണ്ട് ആശിക്ക പുസ്തകം ഷെൽഫിൽ വെക്കാനായി തിരിഞ്ഞു. അവിടെ വന്നിട്ട് ആദ്യമായാണ് ഇക്ക ഇത്രയൊക്കെ എന്നോട് സംസാരിക്കുന്നത്. ഇപ്പം സംസാരിക്കുന്നത് കേട്ടാൽ കുറേ മുമ്പ് പരിചയമുള്ളതുപോലെ തോന്നും. അങ്ങനെയാണ് ഇക്കാൻ്റെ ഭാവം.
ഒട്ടും പ്രതീക്ഷയില്ല ഈ മാറ്റം. എന്തായാലും പോകുന്നതിന് മുമ്പ് ഉമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ എനിക്ക് ആയല്ലോ. ഇനി ഒന്നുകൂടെ ഉണ്ട്, പോകുന്നതിന് മുമ്പ് ആ ക്യാൻവാസിലുള്ളത് കാണണം. നാളെ ലീവല്ലേ, എന്ത് തന്നെ ചെയ്തിട്ടാൽ നാളെ ഉറപ്പായും ഞാനതിലെ ചിത്രം കണ്ടിരിക്കും. സിൽക്ക് തുണി കൊണ്ട് മറിച്ച ക്യാൻവാസിലേക്കൊന്ന് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് ഞാൻ തിരിഞ്ഞു നടക്കാൻ നിന്നതും ആരെയോ കൂട്ടിമുട്ടി തല തമ്മിലാണ് മുട്ടി നെറ്റുവിഞ്ഞുകൊണ്ട് ആളെ നോക്കിയതും കണ്ടത് നക്കിയാണ്. അവനെ കണ്ടപ്പോൾ അംജിത് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. അതൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ അവനോട് കലിപ്പായി. ഡോ, തൻ്റെ മുഖത്ത് കണ്ണില്ലേ? ആരുടെ വായി നോക്കിയാൽ നടക്കുന്നേ? ഏത് നേരം പിറകെ നടന്നോളൂ. നോക്കി പൊടി അച്ചി, നിന്റെ മുഖത്ത് ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ അല്ലേ, എന്നിട്ട് നിനക്ക് കാണില്ലേ? അതെങ്ങനെയാ, ഒളിഞ്ഞു നോക്കാൻ മാത്രം ഉപകാരപ്പെടുന്നതാണല്ലോ അല്ലേ? ഒളിഞ്ഞു നോക്കിയത് തൻ്റെ മറ്റവളാടും ഒരു ശ്രദ്ധയില്ലാതെ വന്ന് മുട്ടിയിട്ടും എന്നെ കുറ്റം പറയുന്നു. യൂദാസേ, നീ പൊടി ബിലീസേ, നീയാ വന്ന് മുട്ടിയേ? എവിടെ നോക്കിയാ നടക്കുന്നേ? മറ്റുള്ളവരുടെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഈ സ്വഭാവം നിർത്താനായില്ലേ ഡി അച്ചി? താൻ പോടോ നക്കി, നിന്റെ മറ്റവലല്ല അലീഷ, അവൾ ഒളിഞ്ഞു നോക്കി. തൻ്റെ കലിപ്പ് അവളോട് എടുത്താൽ മതി, എൻ്റെ നിർക്ക് വരാൻ നിൽക്കരുത്. അതും പറഞ്ഞുകൊണ്ട് അവനെ രൂക്ഷമായി നോക്കി ഞാൻ താഴേക്ക് പോയി. ആശി ഫുഡ് കഴിക്കാൻ വിളിക്കാനായി അവൻ്റെ റൂമിലേക്ക് പോയപ്പോണ് അവിടെ വാതിൽക്കൽ എച്ചി നിൽക്കുന്നത് കണ്ടത്. ഇവളിപ്പോഴും ഇതിന് ആശിയുടെ റൂമിൽ ഒളിഞ്ഞു നോക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അവിടേക്ക് നടന്നു. അവളെ വിളിക്കാനായി കാല് മുന്നോട്ട് വെച്ചതും അവൾ തിരിഞ്ഞതും ഒപ്പമായിരുന്നു. രണ്ടുപേരുടെ തല പൊട്ടിമുട്ടി. പെട്ടതാണ് അവൾ പൊട്ടിത്തെറിച്ചത്. ഇതുവരെ എൻ്റെ മുഖത്ത് നോക്കാതെ എന്നോട് കൂടുതലൊന്നും പറയാതെ നിന്നിരുന്ന അവളുടെ പെട്ടെന്നുള്ള ഈ ഭാവമാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി. അവളുടെ ഓരോ വാക്കുകളും എന്നെ കൽപ്പനാക്കാൻ താമസം വന്നില്ല. അവൾ പോയതും ഞാൻ ചുമരിൽ ശക്തിയടിച്ചു. അഹങ്കാരി, ഈ ബിലീസ്, ഛേ, ഇത്ര നേരം അവളെക്കുറിച്ച് മനസ്സിൽ തോന്നിയതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ആവിയായിപ്പോയി. ശരിക്കും അവൾ ബിലീസ് തന്നെയാണ്, മാലാഖയുടെ മുഖമൂടി അണിഞ്ഞ പിശാശി. അവളുമായി കൂട്ടുമുട്ടിപ്പോൾ വേദനിച്ച നെറ്റിത്തട ഉഞ്ഞുകൊണ്ട് ഞാൻ താഴേക്ക് നടന്നു. അവനോട് കലിപ്പിൽ ഡയലോഗ് അടിച്ചുകൊണ്ട് ഞാൻ താഴേക്ക് നടന്നു. ഞാൻ ഒളിഞ്ഞു നോക്കുന്നതാണ് അവൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് ഏതായാലും നന്നായി. അവൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ആലോചിച്ച് ആകെ ടെൻഷനായിരുന്നു. ഇനി അവൻ്റെ നോട്ടത്തിൽ ഞാൻ പതിരില്ല. അവൻ്റെ നല്ല ആരുടെ ഫുഡ് കഴിക്കാൻ എല്ലാവരും വന്നതും ഇത്ത വിളമ്പാൻ തുടങ്ങി. എല്ലാവരും ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അർഷദിക്കാക്ക ഉമ്മിയോട് ചോദിച്ചത്, എന്താ ഉമ്മിയുടെ ആലോചന? ഏ, ഒന്നുമില്ലല്ലോ, നീ കഴിക്കാൻ നോക്ക് അമാനമോളെ, അവന് ചോറിട്ട് കൊടുത്തേ. അതും പറഞ്ഞ് ഉമ്മി ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇക്കാക്ക ചോദിച്ചപ്പോഴാണ് ഞാനും ഉമ്മിയും നോക്കിയത്. എന്തോ വലിയ ആലോചനയിലാണ് ഉമ്മി. ഒരുപക്ഷെ ഞാനിവിടുന്ന് പോകുന്നതിനുള്ള വിഷമമാവും. എന്തായാലും വലിയ ആലോചനയിൽ തന്നെയാണ്. ഫുഡ് കഴിക്കാൻ കഴിഞ്ഞ് ലിയമോൾ എന്നെ വലിച്ചുകൊണ്ട് മേലെ ഹാളിലേക്ക് പോയി. ഞാൻ അവളോടൊപ്പം കണ്ണുകെട്ടി കളിക്കാൻ തുടങ്ങി. എല്ലാം കണ്ട് ഇത്ത സോഫയിൽ ഇരിക്കുന്നുണ്ട്, കൂടെ ഫോണിൽ തോണ്ടി കളിച്ചുകൊണ്ട് മേക്കപ്പ് ബോക്സും ഉണ്ട്. ഉമ്മിക്കുട്ടി, എന്ത് ടീച്ചർക്ക് ഇത്ര ആലോചന? ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഞാൻ മേലേക്ക് പോകാൻ നിന്നപ്പോഴാണ് അർഷദിക്കാക്ക എന്നെയും ആശയും നോക്കി സാക്കിയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നത്. പുറത്തെത്തിയതും ഉമ്മി ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. ഇക്കാക്ക മിണ്ടല്ലേ എന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് ഉമ്മിയെ പിറകെ പോയി കെട്ടിപ്പിടിച്ചു. എന്താ ആലോചന എന്ന് എനിക്കൊന്നുമില്ല, ഞാൻ വെറുതെ നിന്ന് ഇവിടെ നിന്നതാ. അതോ, ഉമ്മി രാത്രിയുടെ ഭംഗി ആസ്വദിക്കാൻ വന്നതാ അല്ലേ? ഇനി ഒളിച്ചുവിടാൻ വല്ല പ്ലാനും ഉണ്ടോ ഉമ്മി? പോണച്ചക്ക, സാക്കിയത് പറഞ്ഞതും ഉമ്മി അവൻ്റെ ചെവി പിടിച്ച് തിരിച്ചു. ഞാൻ വെറുതെ ഇവിടെ വന്ന് നിന്നതാ മക്കളെ. നടന്നേ, അകത്തേക്ക്, നല്ല മഞ്ഞുണ്ട്. അത് വെറുതെ, ഒന്നുമില്ലാതെ ഉമ്മി ഈ സമയം ഇവിടെ വരില്ലല്ലോ. ഉപ്പാനോട് എന്ത് സമ്മതം ചോദിക്കാൻ ഇവിടെ നിന്നേ? മാനത്തെത്തേടെ ഞാൻ നക്ഷത്രത്തെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ ഉമ്മിയോട് ചോദിച്ചു, എന്താ ഉമ്മി പറ, എന്താ വിഷമം? ആശയത്ത് ചോദിച്ചത് ഉമ്മി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. എനിക്ക് നിന്റെ കാര്യത്തിലാണ് ആലോചന. ഒരു കല്യാണം വേണ്ടെന്ന് നീ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടക്കി. എല്ലാം മറന്ന് അനീഷയുമായുള്ള കല്യാണത്തിന് നിനക്ക് സമ്മതിച്ചൂടെ? ഉമ്മി അത് പറഞ്ഞതു ഞാൻ ഉമ്മിയുടെ കൈവിട്ട് തിരിഞ്ഞു നിന്നു. ഉമ്മി, ഇക്കാര്യത്തിലൊരു ചർച്ച വേണ്ട. ഇതിനുള്ള മറുപടി എന്താണെന്ന് ഉമ്മിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും പറയുന്നത്? അലീഷയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റിയതാ, ഇനി വെച്ച് പിടിപ്പിക്കാനാവില്ല. ഞാനത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ നിന്നതും ആശിയെ കൈ പിടിച്ച് അവിടെ നിർത്തിച്ചു. അക്കി, പ്ലീസ്, എല്ലാം അത് നീ അലീഷയെ സ്വീകരിക്കണം. നീ കാരണം ഉമ്മിയുടെ കണ്ണുകൾ നിറയാൻ പാടില്ല. ആശയെന്ന് പറഞ്ഞതും ഞാൻ ആശയൊന്ന് നോക്കി. ഉമ്മിയും ഇക്കാക്കിയും സാക്കിയും ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ആശി, എല്ലാം മറന്ന് നീ പുതിയൊരു ജീവിതത്തിലേക്ക് വരാൻ തയ്യാറാണ്. ഞാൻ നീ പറയുന്ന എന്ത് കേൾക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിനപ്പുറം എനിക്കിനി ഒന്നും പറയാനില്ല. അവൻ്റെ കൈ വിഴിയിച്ച് ഞാൻ അകത്തേക്ക് പോകാനായി നടന്നു. അപ്പോൾ പിറകെ നിന്നും ആശി പറഞ്ഞ വാക്കുകൾ കേട്ട് ഞാൻ അവിടെ തന്നെ നിന്നു. ഓക്കെ, ഞാൻ തയ്യാറാണ്. എല്ലാം മറന്നുകൊണ്ട് പുതിയ ജീവിതം തുടങ്ങാൻ എനിക്ക് സമ്മതമാണ്.
ഞാൻ കാരണം നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ പ്രണയം തിരിച്ചു ലഭിക്കുമെങ്കിൽ ഞാൻ എന്തിനും തയ്യാറാണ്. ആശയുടെ വാക്കുകൾ അമ്പു പോലെ ഹൃദയത്തിൽ വന്ന് തുടഞ്ഞു. പഴയതൊന്നും മറന്നു ജീവിക്കാൻ ആശയ്ക്ക് കഴിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അലീഷ ഇനിയും മനസ്സിൽ കൊണ്ട് സ്വീകരിക്കാൻ ഈ ജന്മം എനിക്കാവില്ല. പക്ഷെ അതിലൂടെ ആശ പുതിയ ജീവിതത്തിലേക്ക് വരുമെങ്കിൽ എനിക്കത് ചെയ്തേ പറ്റൂ. കാരണം എനിക്ക് വലിയത് എൻ്റെ കുടുംബമാണ്. ആശ നല്ലൊരു ജീവിതം നയിക്കാൻ ഉമ്മി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പാവം ആശയോർത്ത് ആ ഉമ്മിക്ക് ലോകം കീഴടക്കിയ സന്തോഷമായിരിക്കും ഇത് കേട്ടാൽ. ആശി മോനെ സത്യമാണോ നീ? സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു ഉമ്മി അവനെ കെട്ടിപ്പിടിച്ചു. ഉമ്മിയെ വാരിപ്പുണരുമ്പോഴും കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പം നമുക്ക് രണ്ടുപേരുടെയും കല്യാണം വേഗം നിർത്താം അല്ലേ ഉമ്മി? അക്കിയുടെ പെണ്ണ് ഇവിടെ ഉണ്ട്, ഇനി ആശയ്ക്ക് വേണ്ടി ഒരു മൊഞ്ചത്തിയെ നമുക്ക് കണ്ടെത്തണം. സാക്കിയത് പറഞ്ഞതു ഉമ്മി കണ്ണു തുടച്ചുകൊണ്ട് ആശയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു. അതൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് മോനെ. പറ ഞാൻ കണ്ടെത്തുന്ന ആര് വേണേലും നീ നിക്കവ് ചെയ്യുമോ? ആ ഉമ്മി, ഉമ്മിയുടെ സന്തോഷം തന്നെയാണ് എനിക്ക് വലുത്. ആരേ ഉമ്മി ആശയ്ക്ക് വേണ്ടി കണ്ടെത്തിയത്? സാക്കി ചോദിച്ചതും ഉമ്മി ആശയ്ക്ക് വേണ്ടി കണ്ടെത്തിയത് ആരെയാണെന്ന് പറഞ്ഞു. ആ പേര് കേട്ടതും സാക്കി എന്നെ തന്നെ നോക്കി. ഉമ്മിയുടെ വാക്കുകളിൽ വിശ്വാസം വരാതെ ഞെട്ടിക്കൊണ്ട് ഞാൻ ഉമ്മിയുടെ മുഖത്തേക്ക് നോക്കി. ആര്? സാക്കി ഒന്നുകൂടെ ചോദിച്ചതും ഉമ്മി വീണ്ടും അത് പറഞ്ഞു. വേറെ ആരുമല്ല, നമ്മുടെ ജിനി. തുടരും. ജിനി ഇനി ആശയ്ക്ക് സ്വന്തമാകുമോ? അക്കിയിൽ നിന്നും അവൾ പിരിയുമോ? അക്കിയ മേക്കപ്പ് ബോക്സിന് സ്വന്തമാകുമോ? ഹേയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം, ഇനി എന്തെല്ലാം സംഭവിക്കുമെന്നറിയാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടോ എന്നുള്ള പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുന്നു. സ്പെഷ്യൽ സാംസ് സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.